പ്രവർത്തനം തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് ബേലിപ്പാലം അതിന്റെ പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രിയും സ്ഥലത്തെത്തി കഴിഞ്ഞു. ഒപ്പം തന്നെ ഇപ്പോൾ ലഭ്യമാവുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പങ്കുവെക്കാം. ചുങ്കത്തറ പുക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്ത് നിന്ന് 2 ശരീരഭാഗങ്ങൾ കൂടി ഇന്ന് കിട്ടിയെന്ന വാർത്ത കൂടിയുണ്ട്. അതായത് ഈ അപകടത്തിന് ശേഷം എത്രയോ കിലോമീറ്ററുകൾ ഒഴുകി ചെന്നതിന് താഴെ ചാലിയാറിൽ നിന്നാണ് ഇത് ലഭ്യമാവുന്നത് എന്നതാണ് അവസ്ഥ. ഇത്തരം ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 74 മൃതദേഹങ്ങൾ ഇതുവരെ വയനാട്ടിന് കൈമാറിയിട്ടുണ്ട് നിലമ്പൂരിൽ നിന്ന്. അത്തരമൊരു ചിത്രം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കാം. മുഖ്യമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കണ്ണൂരും എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അവലോകന യോഗം ഉടനെ ആരംഭിക്കുകയാണ്. വി അരുൺ നമുക്കിപ്പമുണ്ട്. അരുൺ, മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അവലോകന യോഗവും കൂടിയാലോചനകളും നടന്നു വരികയായിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഇന്ന് ഈ അപകട സ്ഥലത്തേക്ക് വരുന്നത്. മുഖ്യമന്ത്രി വന്നതിന് ശേഷം എന്ത് പ്രധാനപ്പെട്ട ആലോചനകളാണ് അരുൺ അവിടെ നടക്കുക? അരുൺ, അരുൺ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശന പരിപാടി എങ്ങനെയാണ്? മുഖ്യമന്ത്രി അവലോകന യോഗത്തിന് ശേഷമല്ലേ ഈ അപകട മേഖലകളിലേക്ക് എത്തുക? സ്ഥലത്തെ ഇപ്പോൾ മുഖ്യമന്ത്രി അധ്യക്ഷത ഉന്നതതല യോഗം ചേരുകയാണ്. സംസ്ഥാന ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാർ ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആർമി രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകുന്ന ആർമിയുടെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നു. ഈ രക്ഷാപ്രവർത്തന ദൌത്യത്തിന്റെ ഏകോപനമാണ്, മാത്രമല്ല ഇതുവരെയുള്ള വിലയിരുത്തലാണ്. ഏത് ഘട്ടം വരെ എത്തി രക്ഷാപ്രവർത്തനം, ഇനി എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും തുടങ്ങിയ കാര്യങ്ങൾ, നിർണായകമായ തീരുമാനം ഈ യോഗത്തിലുണ്ടാകും. കൽപ്പറ്റ വയനാട് കളക്ട്രേറ്റിലാണ് യോഗം അല്പസമയം മുമ്പ് ആരംഭിച്ചത്. മുഖ്യമന്ത്രി ഇവിടെ എത്തിക്കഴിഞ്ഞു, മറ്റ് മന്ത്രിമാരും നേതാക്കളും ഒക്കെ എത്തിക്കഴിഞ്ഞു. കൃത്യമായ ഒരു ഏകോപനം വളരെ നിർണായകമായ ദിവസമാണ്. ഇന്നലെ റവന്യൂ മന്ത്രി നമ്മോട് പറഞ്ഞതനുസരിച്ച് വളരെ നിർണായകമായ ദിവസമാണെന്ന്, ബേലിപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അവിടേക്കുള്ള ഈ ചുരൽമല കടന്ന് ഈ ദുരന്തബാധ മേഖലകളിലേക്ക് പോകാൻ കുറെ കൂടെ എളുപ്പമാകും. അത് കൃത്യമായി ആ സമയം കളയാതെ കൃത്യമായി മണ്ണിനടിയിൽ പെട്ടുപോയ ആളുകളെ അവിടെ നിന്ന് കണ്ടെടുക്കുക എന്ന വലിയ ദൌത്യമാണ് സർക്കാരിനും രക്ഷാ ദൌത്യത്തിൽ ഏർപ്പെടുന്നവർക്കും മുന്നിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മിസ്സിംഗ് കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുണ്ട്. കൃത്യമായ കണക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. അത് എങ്ങനെ വേണം? അത് റേഷൻ കാർഡുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഓരോ റേഷൻ കടകളിലെയും അവിടെ കാർഡ് ഉള്ള ആളുകളുടെ പേരെടുത്തുകൊണ്ട് അങ്ങനെ ഒരു കണക്കെടുപ്പ് കൂടി നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് കാരണം പലപ്പോഴും കാണാനില്ല എന്ന് പറയുന്ന ആളുകൾ പിന്നീട് ചിലരെങ്കിലും തിരിച്ചെത്തിയ സംഭവമുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി ആ രീതിയിലൊരു നടപടിക്രമമാണ് രക്ഷാ ദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ആലോചിക്കുന്നത്. ഇത്രയും വേഗം ഇനി ഈ മണ്ണിനടിയിൽ ആരും ജീവനോടെ കുടുങ്ങിയവർ ജീവനോടെ ഉണ്ട് എന്ന് ആരും കരുതുന്നില്ല. പക്ഷേ അവരുടെ മൃതദേഹങ്ങളെങ്കിലും കണ്ടെടുക്കാനുള്ള അവരെ തിരിച്ചറിയാനുള്ള തിരിച്ചറിയൽ വളരെ പ്രധാനമാണ്. തിരിച്ചറിയപ്പെടാതെ പോകുന്ന ബോഡികൾ ഉണ്ട്, ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ തിരിച്ചറിയാൻ നടപടികൾ DNA പരിശോധന അടക്കമാവും ഉണ്ടാകും. അതിനു മുമ്പ് ഈ പരമാവധി മണ്ണിനടി കിടക്കുന്ന ബോഡികൾ കണ്ടെടുക്കുക എന്നതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ഈ സർവകക്ഷി യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. സർവകക്ഷി യോഗം 11:30 ആരംഭിക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ ആശ്രിതർക്ക് പുനരധിവാസം നൽകണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വച്ചു കഴിഞ്ഞു. അത്തരം കാര്യങ്ങളിലേക്കും ചർച്ചകൾ പോകും. നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ വൈകാതെ ആ തീരുമാനമുണ്ടാകും. ഏറ്റവും പ്രധാനം ഈ രക്ഷാ ദൌത്യം അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന തിരച്ചിൽ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക, അതിനൊരു പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുക, പരമാവധി ആളുകളെ കണ്ടെടുക്കുക, അത് രക്ഷപ്പെടുത്തി. ഇനി ആരും അത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ ഇന്നലെ കൊണ്ട് പൂർണ്ണമായി ഏറെക്കുറെ പൂർണ്ണമായി രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ഇനി ആരും അങ്ങനെ ഒരിടത്തും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കരുതുന്നില്ല. പകരം ജീവൻ നഷ്ടപ്പെട്ട മണ്ണിനിടയിൽ ഇപ്പോഴും കിടക്കുന്ന ആ ഭൗതികദേഹങ്ങൾ കണ്ടെടുക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് സർക്കാരിന് മുന്നിലുള്ളത്. അതാകും പ്രഥമ പരിഗണന ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിലും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള മുഖ്യമന്ത്രി അധ്യക്ഷതയിലുള്ള ഉന്നത യോഗത്തിലും ഉണ്ടാവുക. അരുൺ, ഒരു പ്രധാന കാര്യം കൂടി നമുക്കറിയാം. അരുണ്, ഇവരുടെ പുനരധിവാസത്തിന് നമുക്ക് മുന്നിൽ പ്രതിസന്ധികളുണ്ട്. സാമ്പത്തിക സഹായം താൽക്കാലികമായി അനുവദിക്കുന്നതിനും അപ്പുറം ഇവരെ ആ ദുരന്ത മേഖലയിൽ നിന്ന് മാറ്റി മറ്റൊരിടത്ത് അവർക്ക് വീട് വെച്ച് നൽകേണ്ടി വരും. അതിന് സർക്കാരും നമ്മുടെ സന്നദ്ധ സംഘടനകളും എല്ലാവരും ഒത്തു നിൽക്കും. അത് അത്തരമൊരു പദ്ധതി ഒരുങ്ങേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിൽ അതിൻ്റെ ഒരു സാധ്യതകളൊക്കെ ആരായാലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? വയനാട്ടിലെ ഈ ദുരന്ത മേഖലയിൽ നിന്ന് മാറ്റി മറ്റൊരു സുരക്ഷിതമായ ഇടത്തേക്ക് ഇവരെ മാറ്റുക, അതുവരേക്ക് താൽക്കാലികമായ വാടക വീട് നൽകുക, അങ്ങനെയൊക്കെയുള്ള ദൗത്യ ശ്രമങ്ങൾ നമുക്ക് നടത്തേണ്ടി വരുമല്ലോ.
തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ചത്. ഓരോ പല കുടുംബങ്ങളിലും ആരുമില്ലാത്ത അവസ്ഥയുണ്ട്, പക്ഷേ ഒരാളും രണ്ടുപേരും ഒക്കെ അവശേഷിക്കുന്ന കുടുംബങ്ങളുണ്ട്. കൊച്ചുകുട്ടികൾ മാത്രമായി പോയ കുടുംബങ്ങളുണ്ട്, വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമായി പോയ കുടുംബങ്ങളുണ്ട്. അവരെയൊക്കെ അടിയന്തരമായി പുനരധിവസിപ്പിക്കണം. അത് സൈദ് സൂചിപ്പിച്ച പോലെ ഇന്നലെ പ്രതിപക്ഷ നേതാവൊക്കെ മുന്നോട്ട് നിർദ്ദേശം പോലെ തൽക്കാലത്തേക്ക് അവർക്ക് വാടക വീടുകളിൽ അഭയം കൊടുക്കുക, അതിനുശേഷം കൃത്യമായ സ്ഥലം കണ്ടെത്തി. നമുക്കറിയാം വയനാട് വളരെ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശമാണ്, പരിസ്ഥിതിയുള്ള മേഖല ധാരാളമുള്ള പ്രദേശമാണ്. പലയിടത്തും ഇത്തരത്തിൽ ആളുകൾക്ക് താമസിക്കാൻ യഥാർത്ഥ യോഗ്യമല്ലാത്ത പ്രദേശമുണ്ട്. ഇവിടെയാണെങ്കിൽ രണ്ട് ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒലിച്ചുപോയി, ഏറെക്കുറെ പൂർണ്ണമായും ഒലിച്ചുപോയ ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കൃത്യമായി അപകടരഹിതമായ ഒരു മേഖലയിലേക്ക് മാറ്റിപ്പാർപ്പിക്കണം, അവിടെ പുനരധിവസിപ്പിക്കണം, അത് കണ്ടെത്തണം. അതുതന്നെയാണ് സർക്കാരിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുവരെ തൽക്കാലത്തേക്ക് അവർക്ക് മാറി താമസിക്കാൻ, എല്ലാ കാലവും ക്യാമ്പുകളിൽ കഴിയാൻ സാധിക്കില്ല, സ്കൂളുകളിലാണ് പലതും ക്യാമ്പുകളുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനു മുമ്പ് വാടക വീടുകളിലേക്ക് അടക്കം അവരെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ പകരം സർക്കാർ സംവിധാനങ്ങളിലേക്ക് അവരെ മാറ്റിക്കൊണ്ട് അവർക്ക് ഒരു ആശ്വാസം നൽകുക, അതിനുശേഷം വിപുലമായ ഒരു പുനരധിവാസ പദ്ധതി. അവിടെ സ്വാഭാവികമായും സർക്കാരിന്റെ മാത്രം കൈയൊതുങ്ങുന്ന, സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഇത് മാറുമെന്ന് പറയാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് സൈദ് സൂചിപ്പിച്ച പോലെ പ്രധാനപ്പെട്ട വ്യവസായികളും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും വലിയ സഹായം, മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ സഹായം അഭ്യർത്ഥന ഇതിനകം നടന്നു കഴിഞ്ഞു. അതിൽ വലിയ പ്രതീക്ഷ സർക്കാരിനുണ്ട്. അത്തരത്തിലൊക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ സുരക്ഷിതമായ പുനരധിവാസമാകും അവർക്ക് വേണ്ടി സർക്കാർ ആലോചിക്കുക. അതിനുള്ള പ്രാരംഭ ചർച്ചകൾ ഒരുപക്ഷെ ഇന്നത്തെ സർവകക്ഷി യോഗത്തിലുണ്ടാകും. അതിന് കാരണം പ്രതിപക്ഷ നേതാവ് അത്തരം ആവശ്യം ഇന്നലെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിലും ആ ഒരു നിർദ്ദേശം അവതരിപ്പിച്ചേക്കാം. അതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകളും ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിലും ഉണ്ടായേക്കാം. 11:30 ആണ് സർവകക്ഷി യോഗം ആരംഭിക്കുക.